ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ അഭിഭാഷകൻ സൈ പി ജോസിനെ ചോദ്യം ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ചോദ്യം ചെയ്തത്. അന്വേഷണ റിപ്പോർട്ട് 27 ഡി ജി പിക്ക് കൈമാറും. സുധിഷ ധർമ്മനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുധിഷ, ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ഇതിൽ ആരോപണ വിധേയനാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള സൈബി. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ, അതായത് സാക്ഷികളടക്കമുള്ള പരാതിക്കാരടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ അഭിഭാഷകനായിട്ടുള്ള സൈബി ജോസിന്റെ മൊഴി സിറ്റി പോലീസ് കമ്മീഷണർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 27, അതായത് മറ്റന്നാൾ റിപ്പോർട്ട് സമർപ്പിക്കുമെല്ലാം നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒരാഴ്ചയ്ക്കകം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഡി ജി പി നേരത്തെ നിർദ്ദേശം നൽകിയത്. പക്ഷേ നിർമ്മാതാവിനെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള കാലതാമസം എടുത്തതുകൊണ്ടാണ് ഇത്രയധികം വൈകി ഈ റിപ്പോർട്ട് സമർപ്പിക്കലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെയാണ് ഈ നിർമ്മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ അഭിഭാഷകന്റെ മൊഴി കൂടി പൂർത്തിയാക്കിയിട്ടുള്ളത്. അഭിഭാഷകനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഒരു നടപടി, അല്ലെങ്കിൽ എഫ്ഐആർ അടക്കമിടണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഡി ജി പി ആണ്. ഡി ജി പിക്ക് 27 ഈ റിപ്പോർട്ട് സമർപ്പിക്കും. ആദര. ശരി, ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ അഭിഭാഷകൻ സൈ പി ജോസിനെ ചോദ്യം ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ചോദ്യം ചെയ്തത്. അന്വേഷണ റിപ്പോർട്ട് 27 ഡി ജി പിക്ക് കൈമാറും. സുധിഷ ധർമ്മനാണ് വിശദാംശങ്ങൾ നൽകിയത്.